പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലങ്ങളിലാണ് സ്പെയിനിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മാഡ്രിഡിൽ ഫുട്ബോൾ എന്ന കായിക ഇനം പരിചയപ്പെടുത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ലിബറേഡി എൻസെനാൻസ അഥവാ ദ ഫ്രീ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന ക്യാമ്പസിലെ അക്കാഡമിക്സും വിദ്യാർത്ഥികളും ചേർന്ന് 1897 സ്കൈ ഫുട്ബോൾ എന്നൊരു ഫുട്ബോൾ ക്ലബ് മാഡ്രിഡിനെ ആസ്ഥാനമാക്കി രൂപീകരിച്ചു. എന്നാൽ ആ ക്ലബിൻ്റെ സ്ഥാപനത്തിന് 3 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1900 ആ ക്ലബിലെ അംഗങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അത് ആ ക്ലബിൻ്റെ പിളർപ്പിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്നു. ക്ലബിൽ നിന്ന് പിരിഞ്ഞുപോയ കൂട്ടത്തെ നയിച്ച ജൂലിയൻ പെനാസിയോസ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അതേ വർഷം തന്നെ അവർ ന്യൂവേ സോസിദാദ് ദേ ഫുട്ബോൾ എന്നൊരു ക്ലബ്ബും ആരംഭിച്ചു. 1902 ആ ക്ലബിൻ്റെ രണ്ടാം പ്രസിഡൻ്റായി ജുവാൻ പെഡ്രോസ് തൻ്റെ സ്ഥാനമേൽക്കുകയും മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ് എന്ന ക്ലബിൻ്റെ പേര് മാറ്റുകയും ചെയ്തു. പിന്നീട് ആ ക്ലബിൻ്റെ രൂപീകരണത്തിന്റെ 20ാം വർഷം അൽഫോൺസോ 13-ാമൻ രാജാവിൻ്റെ അനുമതിയോടെ റോയൽ എന്നർത്ഥം വരുന്ന ഒരു സ്പാനിഷ് വാക്ക് ആ ക്ലബിൻ്റെ പേരിലേക്ക് ചേർക്കുകയും റയൽ മാഡ്രിഡ് CF എന്ന ക്ലബ്ബ് അറിയപ്പെടുകയും ചെയ്തു. അതെ, ഇന്ന് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ക്ലബ്ബുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന റയൽ മാഡ്രിഡിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇത് വെറും തുടക്കം മാത്രമായിരുന്നു. യഥാർത്ഥ കഥ ആരംഭിച്ചത് ഇതിനു ശേഷമാണ്. രൂപീകരണത്തിൻ്റെ 5ാം വർഷമാണ് തങ്ങളുടെ ആദ്യ കിരീടം ഉയർത്താൻ മാഡ്രിഡ് FC സാധിച്ചത്. സ്പാനിഷ് കപ്പ് അഥവാ കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ അത്ലറ്റിക്കോ ബിൽബാവോയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങളുടെ കന്നിക്കിരീടം അവർ ഉയർത്തിയത്. അതിനുശേഷം 1906, 1907, 1908 കോപ്പ ഡെൽ റേ കിരീടധാരികളാകാൻ അവർക്ക് സാധിച്ചു. ലാലിഗയെന്ന് ഇന്നറിയപ്പെടുന്ന സ്പാനിഷ് ഫുട്ബോൾ ലീഗ് ആരംഭിച്ചത് 1929 ആ സീസണിൽ ബാർസിലോണയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്യാൻ സാധിച്ച റയൽ മാഡ്രിഡ് തങ്ങളുടെ ആദ്യ സ്പാനിഷ് ലീഗ് കിരീടം ഉയർത്തിയത് 4ാം സീസണിലാണ്. അതിൻ്റെ അടുത്ത സീസണിൽ ആ കിരീടം അവർ നിലനിർത്തുകയും സ്പാനിഷ് ലീഗിൽ കിരീടം നിലനിർത്തുന്ന ആദ്യ ടീം എന്ന ഖ്യാതി 5ാം സീസണിൽ തന്നെ അവർ നേടുകയും ചെയ്തു. ഇങ്ങനെയുള്ള അനേകം കിരീട നേട്ടങ്ങളും വിജയങ്ങളും കൊണ്ട് തന്നെ അവർ ലോകത്തിലെ തന്നെ വമ്പൻ ക്ലബ്ബുകളുടെ പട്ടികയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വളർച്ചയ്ക്ക് വേഗത കൊണ്ടുവന്നതും റയൽ മാഡ്രിഡിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ചതും റയൽ മാഡ്രിഡിൻ്റെ മഹിഷ്മതി കോട്ടയായിട്ടുള്ള അവരുടെ ഹോം സ്റ്റേഡിയം ഇന്ന് അറിയപ്പെടുന്നതും 1943 ആ ക്ലബിൻ്റെ പ്രസിഡൻ്റായി എത്തിയ വ്യക്തിയിലൂടെയാണ്. റയൽ മാഡ്രിഡ് ആരാധകർ ദൈവത്തിന് തുല്യമായി കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ്ബ് തകർന്നടിഞ്ഞപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്കായി സഹായിച്ചതും ഈ വ്യക്തി തന്നെയാണ്. അതെ, സാന്റിയാഗോ ബെർണബ്യു. 43-ൽ റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനമേറ്റെടുത്ത ബെർണബ്യു ആദ്യം ചെയ്തത് എസ്റ്റാഡിയോ റയൽ മാഡ്രിഡ് എന്നവരുടെ ഹോം സ്റ്റേഡിയവും CV ഡീപ്പോട്ടീവ എന്നവരുടെ ട്രെയിനിങ് കോംപ്ലക്സും പുതുക്കിപ്പണിയുകയായിരുന്നു. പിന്നീട് 1955 എസ്റ്റാഡിയോ റയൽ മാഡ്രിഡ് CF എന്ന സ്റ്റേഡിയം അവർ എസ്റ്റാഡിയോ സാന്റിയാഗോ ബെർണബ്യു എന്ന് പേര് മാറ്റുകയായിരുന്നു. ഇന്ന് 80,000-ലധികം ആരാധകർക്ക് സുഖമായി ഇരിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിലൊന്ന് തന്നെയാണ് സാന്റിയാഗോ ബെർണബ്യു. എന്നാൽ ഫുട്ബോൾ ലോകത്ത് ബെർണബ്യു ഇത്രയധികം വാഴ്ത്തപ്പെടാൻ കാരണം 1955 അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്. ലേക്യുപേ എന്നൊരു ഫ്രഞ്ച് പത്രത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള ഗബ്രിയൽ ഹാനോട്ടാണ് ബെർണബ്യുവിനോടും ഗെസ്റ്റാവിനോടും ബെട്രിഗാനിനോടും ഈ ഐഡിയ ഷെയർ ചെയ്യുന്നത്. യൂറോപ്യൻ കൺട്രീസിലെ മികച്ച ടീമുകളെ ചേർത്ത് ഒരു യൂറോപ്യൻ ലീഗ് ഉണ്ടാക്കുക. ആദ്യകാലങ്ങളിൽ യൂറോപ്യൻ കപ്പ് എന്നായിരുന്നു ഈ ലീഗ് അറിയപ്പെട്ടതെങ്കിലും പിന്നീട് ആ ലീഗിൻ്റെ പേര് മാറ്റുകയും ഇന്ന് ഏതൊരു ഫുട്ബോൾ ആരാധകനിലും ആവേശം ഉളവാക്കുന്നൊരു പേരായി ആ ലീഗ് മാറുകയും ചെയ്തു. അതെ, UEFA ചാമ്പ്യൻസ് ലീഗ്. ഇന്ന് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു ഗ്രൂപ്പ് ഘട്ട മത്സരം എന്ന് കേട്ടാൽ തന്നെ അത് ഏത് പാതിരാത്രിയായാലും ഉറക്കമൊളിച്ച് കാണുന്ന ആരാധകർ നമ്മുടെ കേരളത്തിൽ വരെയുണ്ട്. അതെ, ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൗണ്ടർമാരിൽ ഒരാളും കൂടിയാണ് നമ്മുടെ സാന്റിയാഗോ ബെർണബ്യു. അതേസമയം റയൽ മാഡ്രിഡിന് വേണ്ടി വേൾഡ് ക്ലാസ് സൈനികങ്ങൾ നടത്തിയ ബെർണബ്യുവിൻ്റെ ഗൈഡൻസിൽ റയൽ മാഡ്രിഡും ഉയരങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1956-60 തുടർച്ചയായ 5 തവണ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാകാൻ റയൽ മാഡ്രിഡിന് സാധിക്കുകയും 5 തവണ കിരീടമുയർത്തിയാൽ തന്നെ യഥാർത്ഥ യൂറോപ്യൻ കപ്പ് അവർക്ക് UEFA നൽകുകയും ചെയ്തു. ഇതുവരെ അധികമാർക്കും നൽകാത്ത UEFA ബാഡ്ജ് ഓഫ് ഓണറിനും അങ്ങനെ റയൽ മാഡ്രിഡ് അർഹരായി.
ഇതുപോലെ തന്നെ ഏതൊരു ക്ലബും ആഗ്രഹിക്കുന്ന മറ്റൊരു നേട്ടമാണ് ഫിഫയുടെ ക്ലബ് ഓഫ് ദ സെഞ്ചുറി അവാർഡ്. ഈ അവാർഡ് ഒരു തവണ മിസ്സായി പോയാൽ പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് ഒരു ക്ലബും പറയില്ല. കാരണം 100 വർഷത്തിലൊരിക്കലാണ് ഫിഫ ഈ അവാർഡ് നൽകുന്നത്. 2000 December 11 റോമിൽ വെച്ച് നടന്ന ഫംഗ്ഷനിൽ ക്ലബ് ഓഫ് ദ 20th century എന്ന അവാർഡ് ഫ്ലോറന്റീനോ പെരസിന് ഫിഫ സമ്മാനിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള അനേകം നേട്ടങ്ങളും കിരീടങ്ങളും വിജയങ്ങളുമായി റയൽ മാഡ്രിഡ് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ, ഡേവിഡ് ബക്കം, സിനദിൻ സിദാൻ, ലൂയിസ് വിഗോ, ഫാബിയോ കനവേറോ, ഗാരത്ത് ബെയിൽ, കരിം ബെൻസിമ എന്നീ അനേകം ലെജൻഡറി താരങ്ങൾ റയൽ മാഡ്രിഡിന്റെ വെള്ളക്കുപ്പായത്തിൽ ചരിത്രം സൃഷ്ടിച്ചത് ലോക ഫുട്ബോൾ ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ചെറുതായി റയൽ മാഡ്രിഡിന്റെ താളം ഒന്ന് തെറ്റിയെങ്കിലും ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്കുള്ള യോഗ്യതയും സ്പാനിഷ് ലാലിഗ കിരീട നേട്ടവും അവർ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് സൂചിപ്പിക്കുന്നു. ഇനിയിപ്പോൾ അവർ എത്ര മോശം ഫോമിൽ കളിച്ചാലും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ടാലും ഒരു കിരീടം പോലും നേടാതെ എത്ര താഴ്ന്നു പോയാലും ഒരു കാരണവശാലും ഒരു ഫുട്ബോൾ ആരാധകൻ്റെ മനസ്സിൽ നിന്നും ഈ ക്ലബിൻ്റെ പേര് മായില്ല. റയൽ മാഡ്രിഡിൻ്റെ പോരാട്ട വീഡിയോ നിറഞ്ഞ അവരുടെ ചരിത്രം പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ചെയ്തും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഗൈസ്. ബൈ.